നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്. നമ്മുടെ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത്, ഭാരതത്തിലെ വിശ്വാസങ്ങൾക്കും ശക്തിക്കുമെല്ലാം അടിസ്ഥാനം ശക്തി ആരാധനയാണ്, അത് തകർക്കപ്പെടേണ്ടതാണ് എന്നാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന. എന്തായാലും ഭാരതത്തിന്റെ ശക്തിയെക്കുറിച്ചും ഭാരതത്തിന്റെ ആചാരങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ബോധമുണ്ടായി തുടങ്ങി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പ്രകൃതി പുരുഷ സംയോഗം അഥവാ സ്ത്രീ പുരുഷ സംയോഗം എന്നുള്ള ഒരു തത്വം തന്നെയാണ് ഈ ശക്തി ആരാധനയ്ക്ക് അടിസ്ഥാനം. അത് ശാസ്ത്രീയവുമാണ്. കാരണം സ്ത്രീ ശരീരത്തിൽ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ കാണാറുണ്ട്. അതുപോലെ തന്നെ പുരുഷ ശരീരത്തിൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനും കാണാറുണ്ട്. എല്ലാം ഇന്റർ കണക്റ്റഡ് അഥവാ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തത്വമാണ് ശക്തി ആരാധനയുടെ അടിസ്ഥാനം. ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഭാരതത്തിൽ പിറന്നവരെല്ലാം സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ജനിച്ച ശക്തിയുള്ളവരാണ്. നേരത്തെ പറഞ്ഞ രണ്ട് ഹോർമോണുകളുടെയും ബലം അതുകൊണ്ട് തന്നെ അവരിലുണ്ട്. അല്ലാതെ ദിവ്യഗർഭത്തിൽ പുരുഷ സംയോഗമില്ലാതെ ജനിച്ചവരല്ല ഭാരതത്തിലുള്ള ഹിന്ദുക്കൾ. അതുകൊണ്ട് തന്നെ നല്ല ശക്തിയുണ്ടാകും. അത് ശക്തിയില്ലാത്തവർ ഇല്ലാതെയാക്കാൻ നോക്കിയിട്ട് കാര്യവുമില്ല. ഓരോ രാജ്യത്തെയും സംസ്കാരം ചില പ്രത്യേക ആശയങ്ങളും തത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഗ്രീസിന്റെ സംസ്കാരം സൗന്ദര്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. റോമിന്റെയും ഒരു പരിധിവരെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അവർ ക്രമത്തിനും നിയമങ്ങൾക്കുമെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംസ്കാരത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ പറഞ്ഞ സൗന്ദര്യ സങ്കല്പങ്ങളുടെ സംസ്കാരവുമുണ്ട്. ഉദാഹരണം, ക്യൂപിഡ് എന്ന് പറയുന്ന ദേവത, ഗോഡ് ഓഫ് സെക്ഷുവൽ ഡിസയേഴ്സ് എന്നറിയപ്പെടുന്ന ദേവതയെല്ലാം റോമൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതേസമയം ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മനിയന്ത്രണത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അത് ശക്തി ആരാധനയിൽ അധിഷ്ഠിതവുമാണ്. ഈ ആത്മനിയന്ത്രണത്തില് അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ തത്വങ്ങളുടെ പ്രതീകങ്ങളാണ് മഹാലക്ഷ്മി, സരസ്വതി, മഹാകാളി എന്നീ സങ്കല്പങ്ങൾ. സങ്കല്പം എന്ന് കേൾക്കുമ്പോൾ ഇല്ലാത്തത് എന്ന് തോന്നരുത്. ഇമാജിനേഷൻ അല്ല, നന്നായി കൽപ്പിക്കപ്പെട്ടത്, നന്നായി പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് സങ്കല്പത്തിന്റെ അർത്ഥം. ഇങ്ങനെ പ്രായോഗികമായിട്ട് മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാനും അതിനെ വരുതിയിൽ നിർത്താനും സാധിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ശക്തി ആരാധന എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഈശ്വരന് ആദ്യമായിട്ട് ഒരു സ്ത്രീ പ്രതീകമായ ശക്തിയായി സങ്കല്പം കൊടുത്തിരിക്കുന്നത് ഭാരതം മാത്രമായിരിക്കും. അതും അതിശക്തയായിട്ടുള്ള ഒരു സങ്കല്പ രൂപത്തിൽ ശക്തിയെ ആരാധിക്കുന്നിടമാണ് ഭാരതം. എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എത്ര ഇനാസ്തുന പൂജ്യന്തേ സർവാസ്തത്ര ഫലാക്രിയ എന്ന് പറഞ്ഞത് ഭാരതം മാത്രമാണ്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ സർവദേവതകളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടാത്തത് അവിടെ സർവതും ഫലമില്ലാതെ പോകുന്നു. ഇത്രയും വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രസ്താവന മറ്റൊരു സംസ്കാരത്തിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഭാരതത്തിലല്ലാതെ ഭാരതീയ സംസ്കാരത്തെ നിന്ദിക്കുന്ന ഇത്തരം ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിമാരെയും കാണാൻ സാധിക്കില്ല. ഇവർക്കെതിരെ സത്യത്തിൽ നിയമ നടപടികളാണ് വേണ്ടത്. നിരന്തരം ഇങ്ങനെ ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാനും നിന്ദിക്കാനും എല്ലാം മുൻകൈയെടുക്കുന്ന ഇത്തരക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.